കാറ്റി തീവീശുരുതിപ്പു കരിനി പേരുതിപ്പു ആരോപ തോണിലെൻ്റെ ജീവൻ്റെ ജീവരുതിപ്പു. ഈ നൈസ് ആൻഡ് കാം ആയിട്ടുള്ള പ്ലേസിൽ ഒരു കുട്ടി കണ്ടത് നമുക്ക് നോക്കിയാലോ. നമ്മൾ ഫോർത്ത് ചാപ്റ്ററിൽ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ ലോഹ നിർമ്മാണത്തിൽ നമ്മൾ മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആൻഡ് അതിൽ മൂന്ന് സ്റ്റേജസ് ആണുള്ളത്. അല്ല, ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സംഭവം കണ്ടായിരുന്നു, ഇതെന്തായിരുന്നു? കുമ്പിള അല്ലെ, ബബിൾസ് ആയിരുന്നു. അതിന് റിലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഓർമ്മ വന്നോ? നിങ്ങൾ പഠിച്ച ആ ഒരു ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? ഇതിലുള്ള പതയെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? യെസ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ. ഇഫ് ദ ഇംപ്യൂരിറ്റി ഈസ് ഡെൻസർ ദാൻ ഓർ, ദെൻ ദ മെത്തേഡ് ബി യൂസ് ടു എക്സ്ട്രാക്ട് ദ മെറ്റൽ ഫ്രം ദ ഓർ ഇസ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ അപദ്രവ്യത്തിൻ്റെ സാന്ദ്രത അയിരിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ മെറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ലോഹത്തിനെ അയിരിൽ നിന്ന് വേർപെടുത്തണ്ടേ? അപ്പം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത്.